പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ December 13 തുടങ്ങാനിരുന്ന ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഓർക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രൈവറ്റായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ചാനൽ വഴി പങ്കുവയ്ക്കുന്നത് എന്നതുകൊണ്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ തന്നെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, 2014 മുതൽ 2020 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുള്ളവരുടെയും സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പ്രൈവറ്റായി പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുടെയും ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് റെഗുലർ പരീക്ഷകൾ December 13 ആരംഭിക്കുമെന്ന് യൂണിവേഴ്സിറ്റി നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ആ തീയതിയിലൊരു മാറ്റമുണ്ടായിട്ടുണ്ട്. December 13 നടക്കേണ്ട പരീക്ഷ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം December 14 മുതൽ നടക്കേണ്ട പരീക്ഷകൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല. പരീക്ഷാ തീയതിയിലോ പരീക്ഷാ ടൈം ടേബിളിലോ സമയത്തിലോ മാറ്റമില്ലാതെ December 14 മുതലുള്ള എല്ലാ പരീക്ഷകളും കൃത്യമായി നടക്കും. December 13 നടക്കുന്ന പരീക്ഷ December 23 മാറ്റിവെച്ചിട്ടുണ്ട്. ഓർക്കുക, 13 പരീക്ഷ മാത്രമാണ് 23 മാറ്റിവെച്ചിരിക്കുന്നത്. 14 മുതലുള്ള പരീക്ഷകളിൽ മാറ്റമൊന്നുമില്ലാതെ തുടരും. അതേസമയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2020 പ്രവേശനം നേടിയിട്ടുള്ള സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പ്രൈവറ്റായി പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്റർ റെഗുലർ പരീക്ഷ പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുണ്ട്. December 13 ആരംഭിക്കേണ്ടിയിരുന്ന 2020 പ്രവേശനം നേടിയിട്ടുള്ള മുഴുവൻ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെയും പരീക്ഷ പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഓർക്കുക, 2014 മുതൽ 2020 വരെ പ്രവേശനം നേടിയിട്ടുള്ള റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ 13 മാത്രം മാറ്റി ആ തീയതിയിലെ പരീക്ഷ 23 നടക്കും. 14 മുതലുള്ള പരീക്ഷകളിൽ മാറ്റമില്ല. അതേസമയം 2020 പ്രവേശനം നേടി ആദ്യമായി ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയ്ക്ക് പോകുന്ന പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷ പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമായ ഒരു തീരുമാനമല്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കുറേ വർഷങ്ങളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരേ സിലബസും ഒരേ പരീക്ഷയും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഫസ്റ്റ് സെമസ്റ്റർ പ്രൈവറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് വേർപെടുത്തിയാണ് നടക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ആ പ്രതിഷേധം, ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ പ്രതിഷേധം തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അധികാരികളെ അറിയിക്കുന്നതുമാണ്. ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതായ കാര്യമാണ് അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷയും പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പരീക്ഷയും എന്നത്. കുറേ കാലങ്ങളായിട്ടില്ലാത്ത രീതിയാണ്. എന്തായാലും ചില താൽക്കാലികമായ സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം ഈ ഒരു മാറ്റം എന്നാണ് കരുതുന്നത്. ഇത് തുടർന്ന് എന്തായാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരേ സിലബസും ഒരേ പരീക്ഷയും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേ കാലങ്ങളായി തുടർന്നു വരുന്നത്. ഓക്കെ, പക്ഷേ December 13 ആരംഭിക്കുമെന്ന് പറഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ കുറേയേറെ പരീക്ഷകളുണ്ട്. 2014 മുതൽ 2020 വരെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഒരുമിച്ച് വരികയാണ്. ഒരുപക്ഷെ അത്രയേറെ കുട്ടികളുടെ പരീക്ഷ ഒരുമിച്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ടാവാം ഈ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടാവുക. എങ്കിലും അതിനോട് യോജിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തീരുമാനമല്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എങ്കിലും 2 സെമസ്റ്റർ മുതൽ ഈ ഒരു വ്യത്യാസം ഇല്ലാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി 2014 2015 വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അത് ക്യാൻസൽ ചെയ്തിട്ടാണ് റെഗുലർ സപ്ലിമെൻ്ററി ആയി മാറ്റിയിരിക്കുന്നത്. അതാണ് 14 മുതൽക്ക് നടക്കുക. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ OMR അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഇൻ്റേണൽ മാർക്ക് കണക്കാക്കുന്നതിനുള്ള OMR വീണ്ടും എഴുതേണ്ടതുണ്ട്. അതിന് ശേഷം കിട്ടുന്ന പുതിയ മാർക്കാണ് പരിഗണിക്കുക. പഴയ മാർക്ക് പൂർണ്ണമായും ഇല്ലാതാവും. പഠിക്കേണ്ട MCQ
നിങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്നത് തന്നെയാണ് പഠിക്കേണ്ടത്. പരീക്ഷ വീണ്ടും എഴുതണം, പുതിയ മാർക്ക് നിലനിൽക്കും, പഴയത് പൂർണ്ണമായും ഇല്ലാതാവും. ഓക്കെ, ഇനി പുതുക്കിയതിനനുസരിച്ച് ടൈം ടേബിളിൽ മാറ്റമുണ്ടായേക്കാം. ആ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, 2014-15 വിദ്യാർത്ഥികൾ 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു, അത് ക്യാൻസലായ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 2 മുതലുള്ള സെമസ്റ്ററുകൾക്ക് ഇനി വിളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയും അതനുസരിച്ച് പരീക്ഷ എഴുതുകയും വേണം. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ 2014-കാർക്കും 15-കാർക്കും ഇല്ല, പകരം നോർമൽ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ തന്നെയാണ് എന്ന കാര്യം ഓർമ്മയുണ്ടാവണം. ഓക്കെ, ഓരോ പരീക്ഷകൾ വരുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ഫോളോ ചെയ്യുക, അതനുസരിച്ച് അപേക്ഷിക്കാനും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല, 10-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് വിദ്യാർത്ഥികളുടേത് പുതിയ ഡേറ്റ് വരുന്നതിനനുസരിച്ചാണ് ടൈം ടേബിളും ഹോൾ ടിക്കറ്റുമൊക്കെ ലഭ്യമാകുക. ഓക്കെ, പുതിയ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.